യുവ നടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിയായ നടൻ വിജയബാബുവിൻ്റെ അറസ്റ്റ് വ്യാഴാഴ്ച വരെ കോടതി തടഞ്ഞിരിക്കുകയാണ്. ഹൈക്കോടതിയുടേതാണ് തീരുമാനം. വിജയബാബു നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം. മുൻകൂർ ജാമ്യാപേക്ഷ വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. വിജയബാബു നാട്ടിൽ തിരിച്ചെത്തുകയാണ് പ്രധാനമെന്നാണ് കോടതി പറഞ്ഞത്. വിമാനത്താവളത്തിൽ എത്തുമ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യുന്നത് ആരെ കാണിക്കാനാണ് എന്നാണ് കോടതി ചോദിക്കുന്നത്. ഒരു മാസമായിട്ടും പോലീസ് അറസ്റ്റ് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നും കോടതി ആരാഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥൻ വിജയബാബുമായി ഒത്തുകളിക്കുകയാണോ എന്ന സംശയം കോടതി പ്രകടിപ്പിക്കുകയുണ്ടായി. വിജയബാബു നാളെ രാവിലെയാണ് കേരളത്തിലേക്ക് മടങ്ങിയെത്തുക. ദിവ്യ തന്നെയാണ് ഇതിൻ്റെ വാർത്താനുഭവം കൂടി പങ്കുവയ്ക്കുക. ദിവ്യ, ഇതിപ്പോൾ കോടതി അങ്ങനെ ചോദിച്ചാൽ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്നുള്ള കാര്യം പോലീസ് എന്തുത്തരം പറയും നമുക്കറിയില്ല. കാരണം അപ്പോൾ തന്നെ വിദേശത്തേക്ക് കടന്ന കാര്യങ്ങൾ അറിയാം. ഇൻ്റർപോൾ വഴി അല്ലെങ്കിൽ റെഡ് കോർണർ നോട്ടീസ് ഇറക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തും പോലീസ് അക്കാര്യങ്ങളൊക്കെ നമ്മളോട് പ്രതികരണങ്ങൾ അറിഞ്ഞതുമാണ്. ഇപ്പോൾ കോടതിയുടെ ഒരു നിലപാട് എന്താണ്? അറസ്റ്റ് തടഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് ഇനി പോലീസിൻ്റെ ഭാഗത്തു നിന്ന് എങ്ങനെയായിരിക്കും ഈ കാര്യങ്ങളെ കാണുക? ദിവീഷ്, പോലീസ് ആദ്യം തീരുമാനിച്ചിരുന്നത് വിജയബാബു എപ്പോൾ കൊച്ചിയിൽ ലാൻഡ് ചെയ്യുന്നോ ആ സമയത്ത് എയർപോർട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യാമെന്നുള്ള രീതിയിലായിരുന്നു പോലീസ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇതിനെ കടുത്ത ഭാഷയിലാണ് ഹൈക്കോടതി വിമർശിച്ചത്. കാരണം നിങ്ങൾ ഇങ്ങനെ അറസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ മാധ്യമങ്ങളെ കാണിക്കാൻ വേണ്ടിയാണോ ഈ അറസ്റ്റ് ചെയ്യുന്നത്? ഈ ഉദ്യോഗസ്ഥർക്ക് പോലും വിജയബാബുവുമായി എന്തെങ്കിലും അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടോ എന്നുള്ള തരത്തിലൊക്കെയായിരുന്നു കോടതിയുടെ ചോദ്യം. കാരണം ഈ ഒരു മാസമായിട്ടും വിജയബാബുവിനെ പിടികൂടാൻ സാധിക്കാത്ത പോലീസ് പെട്ടെന്ന് വിജയബാബു നാട്ടിലേക്ക് എത്തുന്നു എന്നറിഞ്ഞതിൻ്റെ പേരിൽ വീണ്ടും ഒരു എന്താണ് ഒരു ഹീറോയിസം കാണിക്കാനുള്ള ശ്രമമാണോ എന്ന് കോടതി സംശയിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ചോദിക്കുന്നതും. മറ്റൊന്നെന്ന് പറയുന്നത്, വിജയബാബു ഉടനെ കേരളത്തിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജാമ്യഹർജി പരിഗണിക്കാനുള്ള സാധ്യത കൂടി കോടതി തുറന്നു വയ്ക്കുന്നുണ്ട്. കാരണം അതുകൊണ്ടാണ് വ്യാഴാഴ്ച വരെ